കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. ഈ കഴിഞ്ഞ നവംബർ 30 ടിവിയിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധിക്കൂ. ബെറൂവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ അതിർത്തിയിൽ രൂപം കൊണ്ടു കഴിഞ്ഞു. 3 ദിവസത്തിനകം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലൂടെ കടന്നു വരുന്ന കൊടുങ്കാറ്റിന് 100 കിലോമീറ്റർ വേഗതയുണ്ടാകും. മുൻകരുതലിനായി തിരുവനന്തപുരം വിമാനത്താവളം അടയ്ക്കും. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കൊടുങ്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റും മഴയും ഒന്നിച്ചു വരുന്ന സാഹചര്യത്തിൽ പേപ്പാറ, അരുവിക്കര, തെന്മല, മാട്ടുപെട്ടി ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കും. KCB കൺട്രോൾ റൂം 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കും. തീരദേശത്തു നിന്ന് 1000 കണക്കിന് കുടുംബങ്ങളെ ഉടൻ മാറ്റിപ്പാർപ്പിക്കും. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമായ എമർജൻസി കിറ്റുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ക്യാമ്പിലേക്ക് പോകാൻ ആദിക്കുട്ടനും കുടുംബവും തയ്യാറെടുത്തു നിൽക്കുമ്പോഴാണ് എമർജൻസി കിറ്റുകൾ തയ്യാറാക്കണം എന്ന TVയിലെ അറിയിപ്പ് ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ അവർ കൂട്ടായി ചർച്ച ചെയ്ത് എമർജൻസി കിറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ധാരണയാക്കി. ശേഷം അവർ എമർജൻസി കിറ്റ് തയ്യാറാക്കി. എന്തൊക്കെ സാധനങ്ങളാവും അവർ എമർജൻസി കിറ്റിൽ ശേഖരിച്ചിട്ടുണ്ടാവുക? എമർജൻസി കിറ്റിൽ വേണ്ട സാധനങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കാമോ? ഇത്തരം സാഹചര്യത്തിൽ അവ ഓരോന്നിന്റെയും ഉപയോഗം എന്തെന്നുകൂടി എഴുതി ചേർക്കണേ. പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം വിലയിരുത്തണം. എമർജൻസി കിറ്റ് അമ്മയോട് പറഞ്ഞാൽ ലിസ്റ്റിന്റെ നീളം കൂടും. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ളത് മാത്രം മതി.